മലയാളി താരം മിന്നുമണിക്ക് ഇന്നലെ വുമൺസ് ഐ പി എല്ലിൽ അരങ്ങത്തിൽ ലഭിച്ചിരുന്നു. മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള മത്സരത്തിൽ മിന്നുമണി കളിച്ചിരുന്നു. മിന്നുമണിക്ക് ബാറ്റിംഗിൽ തിളങ്ങാൻ സാധിച്ചില്ല. ഒരു ഓൾറൗണ്ടറായിട്ടാണ് മിന്നുമണിയെ ഇന്നലെ ടീമിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ബാറ്റിങ്ങിൽ താരത്തിന് അവസരം ലഭിച്ചിരുന്നു. താരം ഇന്നലെ രണ്ട് പന്തിൽ നിന്നും പൂജ്യത്തിന് പുറത്തായി. എന്നാൽ ബൗളിങ്ങിൽ ഒരു ഓവർ പോലും മിന്നുമണിക്ക് എറിയാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസ് മത്സരം മുംബൈ ഇന്ത്യൻസ് വിജയിച്ചിരുന്നു. മിന്നുമണി ഐ പി എൽ അരങ്ങത്തിൽ ലഭിക്കുന്ന ആദ്യ മലയാളി വനിതാ താരമാണ് മിന്നുമണി. അടുത്ത അപ്ഡേറ്റ് ഇന്ന് നടക്കുന്ന വുമൺസ് ഐ പി എൽ മത്സരവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് വുമൺസ് ഐ പി എൽ ആർ സി ബി യു പി വാരിയേഴ്സിനെ നേരിടും. ആർ സി ബി ആവട്ടെ കളിച്ച മൂന്ന് മത്സരത്തിലും ആർ സി ബി പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ള മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. മുംബൈയിലെ ബാർബൺ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. ഇപ്പോൾ വുമൺസ് ഐ പി എൽ പോയിന്റ് ടേബിളിൽ നിലവിൽ രണ്ട് കളിയിൽ നിന്നും ഒരു വിജയം ഒരു തോൽവിയുമായി രണ്ട് പോയിന്റുമായി യു പി വാരിയേഴ്സ് വുമൺസ് ഐ പി എൽ പോയിന്റ് ടേബിളിൽ മൂന്നാമതാണ്. എന്നാൽ ആർ സി ബി ആവട്ടെ മൂന്ന് കളിയിൽ നിന്നും മൂന്നും പരാജയപ്പെട്ടുകൊണ്ട് പോയിന്റ് ടേബിൾ അഞ്ചാമതാണ് ആർ സി ബി. അടുത്ത അപ്ഡേറ്റ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലന ക്യാമ്പ് ജയ്പൂരിൽ നിന്നും ആസാമിലെ ഗുവാഹട്ടി സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യഘട്ട പരിശീലനം ഗുവാഹട്ടിയിൽ വെച്ചായിരിക്കും നടക്കുക. രാജസ്ഥാൻ ക്യാമ്പിൽ ഇപ്പോൾ ദേവദത്ത് പടിക്കൽ, റിയൻ പരാബ്, കെ എം ആസിഫ്, അബ്ദുൽ ബാസിദ് പി എ, ത്രിപ് ജൂരൽ എന്നീ താരങ്ങൾ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ പോലത്തെ താരങ്ങൾ ഉടൻ തന്നെ ക്യാമ്പിൽ ജോയിൻ ചെയ്തേക്കും.